നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാശ്മീരിൽ ഒരു നിധി കണ്ടെത്തിയ സന്തോഷത്തിലാണ് നമ്മൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ഭാവിയിലെ പെട്രോൾ ഇന്ത്യയിലെ കാശ്മീരിൽ കണ്ടെത്തിയത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് 5.9 ദശലക്ഷം ടൺ ലിഥിയം ശേഖരം ജമ്മു കാശ്മീരിൽ കണ്ടെത്തിയതായി കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തലുണ്ടായത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ലോഹമാണ് ലിഥിയം. ഇതിനാൽ തന്നെ ഭാവിയുടെ പെട്രോൾ എന്ന വിശേഷണമുള്ള ലോഹമാണ് ലിഥിയം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാൽ ഹൈമാന മേഖലയിലാണ് വൻ ലോഹ നിക്ഷേപം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനത്തിൽ കണ്ടെത്തിയത്. കേന്ദ്ര ഖനി മന്ത്രാലയമാണ് രാജ്യത്തിനാകെ അഭിമാനമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇനിയൊരു ഇലക്ട്രിക് യുഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തം ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപൂർവ ലോഹങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം കേന്ദ്രത്തിന് കഴിഞ്ഞ ദിവസം തന്നെ കൈമാറിയിട്ടുണ്ട്. ജമ്മുകാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന എന്നീ 11 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 51 മിനറൽ ബ്ലോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ സ്വർണ്ണ നിക്ഷേപമുള്ള 5 ബ്ലോക്കുകളും ഉൾപ്പെടുന്നു. 7.897 ദശലക്ഷം ടൺ ശേഷിയുള്ള കൽക്കരി, ലിഗ്നൈറ്റ് ഖനികളെ കുറിച്ചുള്ള 17 റിപ്പോർട്ടുകളും GSI കൽക്കരി മന്ത്രാലയത്തിന് കൈമാറി. ഇന്ത്യയിൽ ഹരിതോർജ വിപ്ലവത്തിനും വൻ സാമ്പത്തിക കുതിപ്പിന് കളമൊരുക്കി. 59 ലക്ഷം ടൺ ലിഥിയം നിക്ഷേപം ജമ്മു കാശ്മീരിൽ കണ്ടെത്തിയത് രാജ്യമൊട്ടാകെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കും. ഇലക്ട്രിക് വാഹനങ്ങളിലും മൊബൈലിലും ലാപ്ടോപ്പിലും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റീചാർജ് ബാറ്ററിയിലെ പ്രധാന ഘടകമാണ് ലിഥിയം. റിയാസി ജില്ലയിലെ സലാൽ ഹൈമാന പ്രദേശത്താണ് രാജ്യത്ത് ആദ്യമായി ഇത്രയും വലിയ ശേഖരം കണ്ടെത്തിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 4 വർഷമായി വിവിധ സംസ്ഥാനങ്ങൾ നടത്തി വന്ന ധാതു പര്യവേഷണത്തിലാണ് ജമ്മു കാശ്മീരിൽ ലിഥിയം ശേഖരം കണ്ടെത്തിയതെന്നും കേന്ദ്ര ഖനി മന്ത്രാലയം അറിയിച്ചു. പെട്രോൾ ഡീസൽ വില താങ്ങാനാകാതെയും മലിനീകരണം ഒഴിവാക്കാനും ലോകമാകെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ ഇത്രയും വലിയ ലിഥിയം ശേഖരം ഇന്ത്യയെ ഈ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കും. ഇപ്പോൾ ലിഥിയം ബാറ്ററി ചൈന, ജപ്പാൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ജിയോളജിക്കൽ സർവേയുടെ പര്യവേഷണത്തിൽ ലിഥിയത്തിന് പുറമെ നിക്കൽ, കൊബാൾട്ട്, സ്വർണം എന്നിവ ഉൾപ്പെടുന്ന 51 ധാതു ബ്ലോക്കുകളും കണ്ടെത്തി. ജമ്മുകാശ്മീർ, ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിലായി ഇവ കണ്ടെത്തിയത്. 7.897 ദശലക്ഷം ടൺ കൽക്കരി, ലിഗ്നൈറ്റ് നിക്ഷേപവും കണ്ടെത്തി. ഈ വാഹനങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഘടകം ബാറ്ററിയാണ്. തദ്ദേശീയമായി നിർമ്മിച്ചാൽ വില കുറയും, കയറ്റുമതിയും ചെയ്യാം. ഇപ്പോൾ ലിഥിയം ബാറ്ററി കുത്തക ചൈനയ്ക്കാണ്. നോൺ ഫെറസ് ലോഹം, അതിനാൽ തുരുമ്പ് പിടിക്കില്ല, വെള്ളി നിറവുമാണ്. ആധുനിക ഗാഡ്ജറ്റുകളിൽ ഉപയോഗിക്കുന്നതിനാൽ വെളുത്ത സ്വർണമെന്നും ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി വലിപ്പ കുറവ്, ആവർത്തിച്ച് ചാർജ് ചെയ്യാം, വയർലെസ് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്, സാധാരണ ബാറ്ററിയേക്കാൾ ശേഷി പ്രകൃതി, സൗഹൃദ മലിനീകരണമില്ല. ഉപയോഗങ്ങൾ ഈ വാഹനങ്ങളിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, UPS, ഇലക്ട്രോണിക്സ് കളിപ്പാട്ടങ്ങൾ, വയർലെസ് ഹെഡ്ഫോൺ, ക്യാമറ, പവർ ടൂൾസ്, ഗൃഹോപകരണങ്ങൾ, സോളാർ പ്ലാനറ്റ്, എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഇൻവെർട്ടർ, ബാറ്ററി, ഗ്ലാസ്, സെറാമിക് വ്യവസായം എന്നിവയിലെല്ലാം ഇത് ഉപയോഗിക്കാം. ഇതിന്റെ ഉൽപാദനം ഓസ്ട്രേലിയയിൽ 52%, ചിലിയിൽ 24%, ചൈനയിൽ 13%. അഫ്ഗാനിസ്ഥാനിൽ 1,000,000,000 ടൺ, ലോകത്തെ ഏറ്റവും വലിയ ലിഥിയ നിക്ഷേപം അഫ്ഗാനിസ്ഥാനിലാണ്. 1,000,000,000 ടൺ 2010 അമേരിക്ക വെളിപ്പെടുത്തിയതാണ്. അഫ്ഗാൻ ലിഥിയം കൈയെടുക്കാൻ ചൈന താലിബാൻ ഭരണകൂടവുമായി രഹസ്യ ചർച്ചയും നടത്തിയിട്ടുണ്ട്. അതിന്റെ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു.